നമസ്കാരം. നമ്മുടെ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ, അദ്ദേഹം ഈയിടെയായി ഈ പൊതുരംഗത്തൊക്കെ വളരെ ശ്രദ്ധേയനാണ്. വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി സി എ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് എങ്ങനെയെങ്കിലും അത് തള്ളി ഉന്തി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യവിരുദ്ധതയും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പല കുറി അദ്ദേഹത്തിൻ്റെ പല മീറ്റിങ്ങുകളിലെ പ്രസംഗങ്ങൾ എത്തിയിട്ടുണ്ട്. തത്വമേ ന്യൂസ് അതുമായി ചേർത്ത് വെച്ച് വാർത്തകളും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ അടക്കം. അദ്ദേഹം ഒരു ന്യായാധിപനല്ലേ, ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളല്ലേ, താങ്കൾ ഈ രീതിയിലൊന്നും പ്രവർത്തിക്കുന്നു, ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും നാണക്കേടാണ്. താങ്കൾക്ക് നിയമം അറിയാവുന്ന വ്യക്തിയല്ലേ, ഭരണഘടന അറിയാവുന്ന വ്യക്തിയല്ലേ, അപ്പോൾ ഭരണഘടനയിലെ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അത്ര ശരിയായ നടപടിയാണ് എന്ന് തോന്നുന്നില്ല പ്രിയപ്പെട്ട ജസ്റ്റിസ്? അത് സി എ എ വിഷയത്തിൽ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തുന്ന, അതായത് ഈ സി എ എൻ ആർ സി ആയിട്ട് ബന്ധപ്പെട്ട് ഈ കെമാൽ പാഷ നടത്തുന്ന നുണപ്രചരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉന്നയിച്ചു. പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും കുറിച്ച് പറയുമ്പോൾ പഴയ ന്യായാധിപന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ചില അവസരങ്ങളിൽ മുഖ്യമന്ത്രി അവസരത്തിനൊത്ത് ഉയരുന്നുണ്ട്, നല്ല കാര്യം. തീർച്ചയായും ഒരു ഭരണാധികാരിക്ക് വേണ്ടതും അതുതന്നെയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവനകൾ നടത്തുക. ഇരുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പം അറിയാതെയാണ് ഈ ന്യായാധിപൻ്റെ പെരുമാറ്റം. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട സർക്കാർ നയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അതായത് കെമാൽ പാഷയുടെ ലക്ഷ്യം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ കെമാൽ പാഷ അതിന് മറുപടിയുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തിനും ഏതിനും ഒരു മറുപടിയുണ്ടല്ലോ. ബി ജെ പിയുടെ വിശദീകരണ യോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ കടയടച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാൻ അധികാരമില്ലെന്ന പുതിയ ന്യായീകരണമാണ് ജസ്റ്റിസ് കെമാൽ പാഷ ഉന്നയിക്കുന്നത്. കടയടയ്ക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിനും മുഖ്യമന്ത്രിക്കും എന്ത് അധികാരമാണ് ഉള്ളത്? അതായത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഈ ജനജാഗ്രതാ സദസ്സ് നടക്കുന്ന സ്ഥലത്ത് കടയടയ്ക്കുന്ന ആൾക്കാർക്ക്, കടയടച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഇപ്പോൾ പറയുന്നത്. പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്യുന്നവരുടെ പേരിൽ കേസെടുക്കുന്നത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ തന്നെ ഒരു ഭീകരനായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. തന്നെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പം കൂടി ഉത്തരവാദിത്വം പുലർത്തണമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മറുപടി നൽകിയത് എന്നൊക്കെ പറയുന്നു. അല്ല, ഭീകരനായി ഒരു ഒരാളുടെ പ്രവൃത്തിയാണല്ലോ ഒരാളെ ഏത് രീതിയിൽ ചിത്രീകരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നല്ലയാളായി തന്നെ ചിത്രീകരിക്കും. അതുപോലെ മോശം കാര്യങ്ങളും ഇത്തരത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ രാജ്യവിരുദ്ധൻ എന്ന് തന്നെ പ്രഖ്യാപിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തിയേ പറ്റൂ. ഒരാൾ പറയുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അയാൾ നല്ലത് എന്ന് നമുക്ക് പറയാം. ഒരാൾ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങൾ, മോഷ്ടിക്കുന്നയാളെ കള്ളൻ എന്നല്ലാതെ പുണ്യാളൻ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ, ഈ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുന്ന കെമാൽ പാഷയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. അതിന് എതിരെ ഇപ്പോൾ കെമാൽ പാഷ അതിൻ്റെ മറുപടി പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും കെമാൽ പാഷയായാലും മുഖ്യമന്ത്രിയായാലും പിണറായി വിജയനായാലും നമുക്ക് ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ ദേശവിരുദ്ധതയല്ല പറയേണ്ടത്, ഇവിടെ രാജ്യവിരുദ്ധതയല്ല പ്രചരിപ്പിക്കേണ്ടത്, ഇവിടെ രാജ്യം അംഗീകരിച്ച ഒരു നിയമത്തെ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുകയാണ്. കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ബോധവൽക്കരണമാണ് നടത്തേണ്ടത്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതും ഒരു ന്യായാധിപൻ, ഭരണഘടന അതിൻ്റെ അന്തസ്സത്തൊക്കെ അറിയുന്നയാൾ, ഹൈക്കോടതി ജഡ്ജിയായിരുന്നയാൾ, ഇതൊന്നും ഒരു സമൂഹത്തിന്, പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതിനി കെമാൽ പാഷയായാലും ഏത് വ്യക്തി പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞത് തികച്ചും ന്യായമായ കാര്യമാണെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.